തിര ഒരു കടൽ പരപ്പാണെങ്കിൽ അതിൽ ലയിച്ചു ചേരുന്ന ഉപ്പായിരുന്നു തിലകൻ എന്ന നടൻ. വിമർശനത്തിന്റെ ഏത് ഫിൽട്ടറിൽ അരിച്ചാലും അഭിനയവും ജീവിതവും വേർതിരിക്കാനാകാത്ത അവസ്ഥ. സിനിമയിൽ തിലകൻ ജീവിക്കുകയായിരുന്നു. സ്നേഹിച്ചും ആഘോഷിച്ചും പലപ്പോഴും കലഹിച്ചും. നാടകവേദികളിലൂടെ സിനിമാ ലോകത്ത് ഇരിപ്പുറപ്പിച്ച തിലകൻ 5 പതിറ്റാണ്ടുകാലം അഭിനയിച്ചു ജീവിച്ചു. പഠനം നിർത്തി കൂട്ടുകാർക്കൊപ്പം മുണ്ടക്കയം നാടകസമിതി പ്രവർത്തനങ്ങളിലൂടെ മുഴുനീള അഭിനേതാവായി മാറി. 1979 ഉൾക്കടലിലൂടെ സിനിമാ രംഗത്തേക്ക് ചുവടുവെച്ച തിലകൻ മുഴുക്കുടിയനായ കള്ളുവർക്കിയിലൂടെ പതിയെ പ്രധാന കഥാപാത്രങ്ങളിലേക്ക്. തമ്പുരാന്റെ കുടുംബത്തിന്റെ മാനം കാക്കാനോ മകന്റെ തച്ചുകലയോട് തോന്നിയ അസൂയയോ പെരുന്തച്ഛൻ എന്ന പിതാവിന്റെ അന്ത്യം കുറിച്ചപ്പോൾ കൈയടക്കത്തിന്റെ മൂർത്തീഭാവമായിരുന്നു തിലകനെന്ന അഭിനയ കുലപതി കാണികൾക്ക് സമ്മാനിച്ചത്. മകന്റെ നേട്ടം സ്വപ്നം കണ്ട അച്യുതൻ നായരുടെ മുഖത്തെ ഭാവവ്യത്യാസങ്ങളിലൂടെ പ്രേക്ഷകർ ചാർത്തിക്കൊടുത്തത് മഹാനടൻ എന്ന സ്വർണ കിരീടം തന്നെ. നിന്റെ അച്ഛനാ പറയുന്നത് കത്തി താഴെ. രാഷ്ട്രീയക്കാരെ ലളിതമായി പൊളിച്ചടുക്കിയ കുടുംബസ്ഥനെയും സ്നേഹവും കരുതലും കൈമുദ്രയാക്കിയ അച്ഛനെയും ഒരേ സമയം കൺമുന്നിൽ കാട്ടിത്തന്നു രാഘവേട്ടൻ. ഏതൊരു ബിസിനസ്സിലും മുതൽ മുടക്കുന്ന ലാഭം കിട്ടണം, അല്ലെ ബിസിനസ് പൊളിയും. എന്റെ ബിസിനസ് പൊളിഞ്ഞിരിക്കുകയാണ്. നീയൊക്കെ ജനിച്ച അന്ന് മുതൽ ഈ ദിവസം വരെ എന്റെ ചോരെ നീരുമായിരുന്നു എന്റെ ഇൻവെസ്റ്റ്മെന്റ്. അത് വറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഇവിടെ അവസാനിപ്പിക്കാം. ഇറങ്ങും പുറത്ത്. താന്തോന്നിയായ മകന്റെ കണിശക്കാരനായ അച്ഛൻ ചാക്കോ മാഷിന്റെ കണക്കുകൾ പിഴച്ചപ്പോഴും കാണികൾ തിയേറ്റർ നിറച്ച് സ്ഫടികത്തിളക്കമുള്ള കയ്യടി നൽകി. പരുക്കൻ ഭാവവും ശബ്ദവും മാത്രം കണ്ട കഥാപാത്രങ്ങൾക്ക് പിന്നാലെ മൂളിപ്പാട്ടും താളം പിടിക്കലും ലാസ്യഭാവവും കാണിച്ച് നടേശൻ മുതലാളിയും പ്രേക്ഷകന്റെ ഇഷ്ടപ്പട്ടികയിലേക്ക് കസേര വലിച്ചിട്ടു. ഹരിചന്ദന മലരിലെ മധുവായി അരമിളകും മൃഗമദലയമായി മാറിലിടയും മാരകേളി ലാലസാവേഗം. സിനിമ കച്ചവടമായപ്പോൾ ആ ലോകത്ത് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമുണ്ടായി. ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ വെട്ടിനിരത്തപ്പെട്ടു. ഇവിടെ തിലകൻ കലാപകാരിയായി. അവസരങ്ങൾ ഒന്നൊന്നായി നഷ്ടപ്പെട്ടപ്പോഴും ചങ്കൂറ്റത്തോടെ ചങ്കുറപ്പോടെ നിന്നു ആ മഹാനടൻ. മലയാള സിനിമയിലെ താരാധിപത്യത്തെ വിരൽ ചൂണ്ടി ചോദ്യം ചെയ്ത ഒരേ ഒരു നടൻ. താരസംഘടനയ്ക്ക് നേരെ പരാതി പറഞ്ഞും പരിഭവം ചുരിഞ്ഞും വിമർശന കൂരമ്പുകളേതും തിലകനെന്ന തന്റേടി നിരന്തരം കലഹിച്ചു. ആരുടെയൊക്കെയോ ഉറക്കം കളഞ്ഞ ആ മഹാനടൻ തന്റെ മരണം വരെ സിനിമാ ലോകത്തിന് പുറത്തുനിന്നു. എങ്കിലും അഭിനയിച്ചു മരിക്കണമെന്ന മോഹം തിലകനെ ആ വയ്യാത്ത നാളിലും പുതിയൊരു നാടക ട്രൂപ്പുണ്ടാക്കാൻ പ്രേരിപ്പിച്ചു. സിനിമയിലോ സീരിയലിലോ അഭിനയിക്കാൻ പറ്റാത്ത വിലക്ക് വന്നപ്പോൾ 3 മണിക്കൂറോളം നാടക സ്റ്റേജുകളിൽ നിൽക്കേണ്ടി വന്നു ആ വയോധികന്. അക്ഷരജ്വാല എന്ന ട്രൂപ്പുണ്ടാക്കി അഭിനയിക്കാൻ വേദി സൃഷ്ടിച്ചു ആ പ്രായത്തിലും. മുതിർന്ന നടനോട് മലയാള സിനിമ ചെയ്ത ക്രൂരതയായിരുന്നു ആ വാർദ്ധക്യകാലത്തെ നാടകവേദിയെന്ന് സംവിധായകൻ വിനയൻ ഒരിക്കൽ പറഞ്ഞു. ആ ശൂന്യത മലയാള സിനിമയ്ക്ക് ഇന്നും നികത്താനായിട്ടില്ല. തിലകൻ ചെയ്ത പോലെയുള്ള കഥാപാത്രങ്ങൾ പലത് വന്നു കാണും. പക്ഷേ അവിടെയൊന്നും ഇത്രമേൽ സൂക്ഷ്മതയും കൈയടക്കവും പിന്നെ കണ്ടില്ല. അഭിപ്രായം പറഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന നഷ്ടങ്ങളോ സ്വാർത്ഥതകളോ ഒന്നും ആ മനുഷ്യനെ കുലുക്കിയില്ല. ആ വാക്കിന്റെ മൂർച്ചയോ ഗൗരവമോ പിന്നീട് ആരും തന്നില്ല. ഏത് തോണി ഒറ്റയ്ക്ക് തോന്നിയ തോന ദൂരം പോവില്ല. കൂടെ തുഴയാൻ ആളുണ്ടെങ്കിൽ അങ്ങനല്ല. കിസ്മത്ത് നിന്നൊന്നുണ്ട് ഫൈസി, അതിനെ ആർക്കും തടുക്കാൻ കഴിയൂല. അടർത്തി മാറ്റാൻ ചിലർ ശ്രമിച്ചെങ്കിലും സിനിമയും പ്രേക്ഷകരും തിലകനെ ചേർത്ത് തന്നെ പിടിച്ചു. ഹിറ്റുകളുടെ ആ പരുക്കൻ ചേരുവ അവസാന നാളുകളിൽ തിരിച്ചെത്തി. നിലയ്ക്കാത്ത കയ്യടി ഏറ്റുവാങ്ങി.
ഒടുവിൽ കർമ്മഭൂമിയിൽ തന്നെ വിടവാങ്ങി. ചലച്ചിത്ര വസന്തത്തിലെ ഒരു ഇടിമുഴക്കം ബാക്കിവെച്ച്. ഇത്രയും കാലം എവിടെയായിരുന്നു? അനുഭവങ്ങളുടെ കരുത്തും ജീവിതത്തിന്റെ ആർദ്രതയും ഒരേ ഫ്രെയിമിൽ തെളിഞ്ഞ മനുഷ്യനായിരുന്നു തിലകൻ. കഠിനമായ അനുഭവങ്ങൾ അദ്ദേഹത്തെ പരുക്കനാക്കി. പരുഷമായി പറയുമ്പോഴും സ്നേഹം വിങ്ങുന്ന ആ മുഖം കണ്ട് മലയാളി പലകുറി തിയേറ്ററിൽ കരഞ്ഞു. തിലകന് മാത്രം സമ്മാനിക്കാനാകുന്ന ആ അനുഭവം മലയാള സിനിമ ഉള്ള കാലത്തോളം തിളക്കത്തോടെ തന്നെ നിൽക്കും.